ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പിഗ്മെൻറ്റേഷനെ കുറിച്ചാട്ടോ. നമ്മളെല്ലാവരും മുഖക്കുരു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് പിഗ്മെൻറ്റേഷനാണ്. പിഗ്മെൻറ്റേഷൻ ഇപ്പോൾ പല റീസൺസ് കൊണ്ടുണ്ടാവാം. ഇപ്പം ആക്നെ ഇഷ്യൂസ് കൊണ്ടുണ്ടാവാം, ഹോർമോണൽ പ്രശ്നം കൊണ്ടുണ്ടാവാം, ഇനി നമ്മൾ വെയിലത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് സൺ ടാൻ അടിച്ചിട്ട് പിന്നെ അത് പിഗ്മെൻറ്റേഷനായി മാറുന്നുണ്ട്, പിന്നെ മെലാസ്മ ഒരു പ്രശ്നമാണ്, പിന്നെ അതുപോലെ ഇറിറ്റേഷൻസ്, നമുക്ക് പറ്റാത്ത ഏതെങ്കിലും പ്രൊഡക്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ മുഖത്ത് തേച്ചാൽ അത് ഇറിറ്റേഷൻ വന്നിട്ട് പിന്നീട് അത് ചെറിയ ചെറിയ മാർക്സായി പിന്നെ പിഗ്മെൻറ്റേഷൻ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഈ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി പല രൂപത്തിലാണ്. ചിലർക്ക് ഭയങ്കര ഡീപ്പായിട്ടുള്ള പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും, അതായത് ഒരുപാട് റൂട്ടഡ് ആയിരിക്കും, ഒരുപാട് ലെയർ താഴോട്ടേക്ക് ആയിരിക്കും. അപ്പോൾ അത് ട്രീറ്റ് ചെയ്ത് മാറ്റുക എന്ന് പറയുന്നത് കുറച്ച് ടൈം പിടിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ നല്ലൊരു സ്കിൻ കെയർ പിഗ്മെൻറ്റേഷൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്താലും അത് ചിലപ്പോൾ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം വരെ എടുക്കാൻ നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ. ഇനിയിപ്പോൾ അത്ര ഡീപ്പ് പിഗ്മെൻറ്റേഷൻ ഒന്നുമല്ല, ഒരുപാട് റൂട്ടഡ് ഒന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ 3 മന്ത്സ് to 6 മന്ത്സിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊരു പിഗ്മെൻറ്റേഷന് വേണ്ടിയുള്ള സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല പേഷ്യൻസ് വേണം. നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് സ്കിൻ കെയർ ചെയ്തുകൊണ്ടിരിക്കുക. ചിലപ്പോൾ 6 മാസം എടുത്തിട്ടായിരിക്കും, ചിലപ്പോൾ 3 മാസം എടുക്കും, ചിലപ്പോൾ ഒരു വർഷം എടുത്തിട്ടായിരിക്കും നിങ്ങൾക്ക് വേണ്ട ഒരു റിസൾട്ട് കിട്ടുക. അപ്പോൾ എന്തായാലും ക്ഷമയോടുകൂടി സ്കിൻ കെയർ ചെയ്യാൻ നോക്കുക. അപ്പോൾ പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ഇൻഗ്രീഡിയൻസ് പറഞ്ഞതാണ് നെയ്സിനമൈഡ്, വിറ്റമിൻ സി, അതുപോലെ വിറ്റമിൻ എ, അതുപോലെ ലാക്ടിക് ആസിഡ്, അസലിക് ആസിഡ്, ഈ തുടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറ്റാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ നമുക്ക് നല്ലൊരു സ്കിൻ കെയർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിഗ്മെൻറ്റേഷൻ മാറ്റാവുന്നതാണ്. എന്താണ് പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല ബെസ്റ്റ് സ്കിൻ കെയർ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മോർണിംഗ് സ്കിൻ കെയർ എന്ന് തുടങ്ങാം. മോർണിംഗ് സ്കിൻ കെയർ നമുക്ക് ആദ്യം അറിയാലോ നല്ലൊരു ക്ലെൻസറാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ക്ലെൻസർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല ക്ലെൻസർ യൂസ് ചെയ്യാം. അപ്പോൾ സെറ്റാഫിൻ്റെ ക്ലെൻസർ നല്ലതാണ്, അതുപോലെ സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ക്ലെൻസർ നല്ലതാണ്. നിങ്ങൾ ക്ലെൻസർ യൂസ് ചെയ്യുമ്പോൾ മസ്റ്റ് ആയിട്ടും രാവിലെ രാത്രിയും ക്ലെൻസർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് കഴുകാൻ ശ്രമിക്കാം. ഡെയിലി ഒരുപാട് തവണ ഫേസ് വാഷ് ഇട്ട് ഫേസ് കഴുകുന്നത് നല്ലതല്ല. ഇനിയിപ്പോൾ നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ടാണെങ്കിൽ ഒരുപാട് തവണ ഫേസ് വാഷ് ചെയ്യുന്നത് നല്ലതല്ല. അത് നമ്മുടെ സീബം പ്രൊഡക്ഷനൊക്കെ കൂട്ടാൻ കാരണമാവുകയും നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഇറിറ്റേഷൻ ആവാനും ഡ്രൈ ആവാനൊക്കെ റീസാവും. അതുകൊണ്ട് ദിവസം 2 നേരം മാത്രം ഫേസ് വാഷ് ചെയ്യാം. ഫേസ് വാഷ് ചെയ്താൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലൊരു സിറം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സിറം യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് പിഗ്മെൻറ്റേഷൻ ആണല്ലോ നിങ്ങൾ ട്രീറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ പിഗ്മെൻറ്റേഷന് ഇഫക്റ്റീവ് ആയിട്ടുള്ള സിറം വാങ്ങാൻ ശ്രമിക്കാം. സിറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യാം. അബ്സോർബ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്ത പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കാം. സിറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസിംഗ് ക്രീമാണ്. ഈ മോയ്സ്ചറൈസിംഗ് ക്രീം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന നല്ല മോയ്സ്ചറൈസിംഗ് ക്രീം അപ്ലൈ ചെയ്യാവുന്നതാണ്. പാരബെനോ അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസിംഗ് ക്രീം യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം. പിഗ്മെൻറ്റേഷൻ വരാനുള്ള വൺ ഓഫ് ദി മെയിൻ റീസൺ എന്ന് പറയുന്നത് യുവി റേസ് ആണ്. നമ്മൾ വെയിൽ കൊള്ളുന്നത് പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉള്ള ഒരു റീസണാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പുറത്തേക്ക് പോകുമ്പോൾ നല്ലൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതാണ്. നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ ഡബിൾ ക്ലെൻസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെച്ചാൽ നമ്മൾ മോർണിംഗ് ഒരുപാട് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതല്ലേ, സൺസ്ക്രീൻ, സിറം, മോയ്സ്ചറൈസിംഗ് ക്രീം. അപ്പോൾ അതൊക്കെ വളരെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ ക്ലെൻസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഒരുപാട് ഡേർട്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ സ്കിന്നിൽ നമ്മുടെ പോസ്റ്റിലൊക്കെ അത് സ്റ്റെക്കായി കിടക്കുന്നുണ്ടാവും. അപ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഡബിൾ ക്ലെൻസ് ചെയ്യണം. നമുക്ക് നൈറ്റ് റെറ്റിനോൾ സിറംസ് യൂസ് ചെയ്യാം. റെറ്റിനോൾ സിറംസ് എന്ന് പറയുന്നത് വിറ്റമിൻ എ ഫാമിലി പെടുന്നതാണ്. റെറ്റിനോൾ സിറം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0.5% താഴെയുള്ള റെറ്റിനോൾ സിറംസ് യൂസ് ചെയ്യാൻ ശ്രമിക്കാം. കാരണം ഇപ്പോൾ 0.5 മുകളിലോട്ടുള്ള റെറ്റിനോസ് യൂസ് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ സ്കിൻ ഇറിറ്റേഷൻസ് ആവാൻ സാധ്യതയുണ്ട്. ഇറിറ്റേഷൻസ് ആയാൽ പിന്നെ അത് കൂടുതൽ പിഗ്മെൻറ്റേഷൻ വരാനും നമ്മുടെ സ്കിന്ന് കൂടുതൽ ഡൾ ആക്കാനും കാരണമാവും. അതുകൊണ്ട് 0.5% താഴെയുള്ള റെറ്റിനോസ് സിറം യൂസ് ചെയ്യാം. ഇതൊക്കെയാണ് പിഗ്മെൻറ്റേഷന് വേണ്ടിയിട്ടുള്ള ഇഫക്റ്റീവ് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക, എന്തായാലും റിസൾട്ട് ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ പിഗ്മെൻറ്റേഷൻ ഒരുപാട് കാലപ്പായക്കുള്ളതാണ്, അതുപോലെ ഒരുപാട് റൂട്ടഡ് ആണെങ്കിൽ അത് കുറച്ച് ടൈം എടുക്കും പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.